എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡി പോസിറ്റീവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. അപ്പോൾ ഇന്ന് ഒരു ചെറിയ കാര്യം പറയുവാൻ വേണ്ടി മാത്രമാണ്, ചെറുതാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നമ്മളുടെ ഇടം കൈയും വലം കൈയും ആരായിരിക്കണം? നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്, നമ്മളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്, നമ്മളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ആരായിരിക്കണം? പറയൂ, നമ്മൾ തന്നെ. നമ്മൾ തന്നെ ആയിരിക്കണം നമ്മളുടെ ഏറ്റവും വലിയ സുഹൃത്ത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു നമ്മുടെ മനസാക്ഷി എന്ന് പറഞ്ഞ ആ ഒരു സുഹൃത്തുണ്ടല്ലോ, അതായിരിക്കണം നമുക്ക് വഴികാട്ടി തരേണ്ടത്. ഇത് ശരിയല്ല, ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, ഇങ്ങനെ പറയരുത്, ഇങ്ങനെ ചെയ്യരുതെന്ന്. അതേപോലെ നമ്മൾ വേറൊരാളുടെ നിന്നും സ്നേഹം പ്രതീക്ഷിക്കുന്നതിന് പകരം അതിനു മുൻപ് നമ്മൾ തന്നെ നമ്മോട് സ്വയം സ്നേഹം പ്രകടിപ്പിക്കണം. അത് വാക്കുകളിലൂടെ സാരമില്ല, ഓക്കെ നീ മിടുക്കിയാണ്, വേറെ ആരും പറഞ്ഞില്ലെങ്കിലും സാരമില്ല, നീ മിടുക്കിയാണ്, ഓർ ഐ ലവ് യു, ഐ അപ്രീഷിയേറ്റ് യു, അല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കി ഐ ലവ് മൈസെൽഫ്, ഐ അപ്രീഷിയേറ്റ് മൈസെൽഫ് എന്ന് പറയണം. ഇനി വേറെ ആരെങ്കിലും നമ്മളെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ താലോലിക്കുന്നതിന് കാത്തു നിൽക്കാതെ നമ്മൾ തന്നെ നമ്മെ സ്വയം ഇങ്ങനെ ഹഗ് ചെയ്ത്, ഇങ്ങനെ സ്ട്രോക്ക് ചെയ്ത്, ഇങ്ങനെ ചെറിയ കുട്ടികൾ റോക്ക് ചെയ്യുന്ന പോലെ ഇങ്ങനെ റോക്ക് ചെയ്യണം. ഇത് വളരെ 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 ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതിൻ്റെ അർത്ഥം വേറെ ആരുടെ നിന്നും ഒന്നും സ്വീകരിക്കരുതെന്നല്ല, ബാക്കി പുറമേ നിന്ന് കിട്ടുന്നതെല്ലാം ബോണസാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത് നമ്മളെ മാത്രം എന്നാണ് ഇതിനർത്ഥം. നമ്മൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതായിരിക്കണം ഏറ്റവും കൂടുതൽ നമ്മൾ തന്നെ ആയിരിക്കണം. വേറെ ആരെങ്കിലും മിടുക്കൻ, മിടുക്കി, നിനക്കത് ചെയ്യാൻ പറ്റും, നിനക്കത് ചെയ്യാൻ പറ്റും, നീ ചെയ്യ്, അല്ലെങ്കിൽ സബാഷ്, നീ ഇത്രയും നന്നായി ചെയ്തല്ലോ എന്ന് പറയുന്നതിന് കാത്തു നിൽക്കാതെ നമ്മൾ തന്നെ നമ്മോട് തന്നെ പറയുകയാണെങ്കിൽ എന്ത് നന്നായനെ, അല്ലേ? മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും നല്ലതോ അല്ലെങ്കിൽ നല്ലതല്ലാത്തതോ ഒക്കെ പറയുന്നത് അവരുടെ മൂഡിനനുസരിച്ചായിരിക്കും. ചിലപ്പോൾ നമ്മൾ വളരെ നല്ലൊരു കാര്യം ചെയ്താൽ പോലും വേറൊരു വ്യക്തി, ആ വ്യക്തി നമ്മളെ പ്രശംസിക്കും, അല്ലെങ്കിൽ നമ്മളെ മിടുക്കൻ മിടുക്കി എന്ന് പറയും, അല്ലെങ്കിൽ വെൽഡൺ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കും എന്ന് നമ്മൾ വിചാരിച്ചിരുന്നാൽ കഷ്ടകാലത്തിന് ആ വ്യക്തി ഏതെങ്കിലും കാരണം കൊണ്ട് ഒന്നുകിൽ വയ്യായികയോ അല്ലെങ്കിൽ മൂഡ് ഓഫ് ആയി ഇരിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നത്തിൽ ഇരിക്കുകയാണോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പ്രതികരണം ആവില്ല ആ വ്യക്തിയുടെ നിന്നും നമുക്ക് കിട്ടുന്നതല്ലേ. അങ്ങനെ വരുമ്പോൾ എന്താ, നമുക്ക് അയ്യടാന്നായിപ്പോവും, നിരാശയായിപ്പോവും. അപ്പം അതിനാണ് നമ്മൾ പറയണത്, ഏറ്റവും കൂടുതൽ നമ്മൾ തന്നെ വേണം നമ്മെ സന്തോഷിപ്പിക്കാൻ, നമ്മെ സമാധാനിപ്പിക്കാൻ, നമ്മളോട് സാരമില്ല സാരമില്ല എന്ന് പറയുവാൻ, നമ്മളെ സ്നേഹിക്കുവാൻ, നമ്മളെ പ്രോത്സാഹിപ്പിക്കുവാൻ, ഇനി നമ്മളെ വിമർശിക്കുവാൻ, നല്ല രീതിയിലുള്ള വിമർശനം എല്ലാം നമ്മൾ തന്നെ ആയിരിക്കണം. നമ്മൾ തന്നെ ആയിരിക്കണം നമ്മുടെ ഇടം കൈയും വലം കൈയും. നമ്മളിവിടെ ഇവിടെ കാണിക്കുമ്പോൾ വലത് ഇടതായിപ്പോണു, ഇടത് വലുതായിപ്പോണു, അത് കാര്യമാക്കണ്ട കേട്ടോ. രണ്ട് കൈയും നമ്മൾ തന്നെ ആയിരിക്കണം. ബാക്കി പുറമേ നിന്ന് കിട്ടുന്നതെല്ലാം ബോണസ്. അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമുക്ക് ഒരാളിൽ നിന്നും കൂടുതലായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ പ്രതീക്ഷകളൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പ്രാർത്ഥികമാക്കാൻ ബുദ്ധിമുട്ടാണ്. അത് എനിക്കും അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പറയുന്ന ഞാനും ഒരുപാട് സമയങ്ങളിലെല്ലാം അയ്യോ വേറെ ആരെങ്കിലും എന്നോടൊന്ന് ഒരു പ്രോത്സാഹനം തരുന്ന രീതിയിൽ സംസാരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വെൽഡൺ അല്ലെങ്കിൽ മിടുക്കി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട്. അയ്യോ വേറെ ആരെങ്കിലും ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ വന്ന് എന്നെ ഒന്ന് തലോടി, അല്ലെങ്കിൽ എന്നെ ഒന്നിങ്ങനെ പുൽകാൻ തോന്നിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അല്ലെങ്കിൽ എൻ്റെ മുഖം വാടിയിരിക്കുന്ന സമയത്ത് എന്താ നിൻ്റെ മുഖം വാടിയിരിക്കുന്നത്, നിനക്ക് വയ്യേ, അല്ലെങ്കിൽ നിനക്ക് മൂഡ് ഓഫ് ആണോ എന്ന് ചോദിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ഒരുപാട് സമയങ്ങളിൽ ഞാനിപ്പോൾ ഞാൻ തന്നെ എന്നെ സ്വയം പാമ്പർ ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പലരുടെയും ഒരു സംശയം, നമ്മൾ തന്നെ നമ്മെ സ്വയം സ്നേഹിക്കുകയും നമ്മൾ തന്നെ നമ്മളെ പാമ്പർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് സ്വാർത്ഥതയല്ലേ? അത് ചെയ്യാൻ പാടുണ്ടോ? അത് സ്വാർത്ഥതയല്ല, അത് സെൽഫ് കമ്പാഷനാണ്. അത് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേറൊരാൾക്കും ആ ഒരു സ്നേഹവും ആ ഒരു കമ്പാഷനും എല്ലാം കൊടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കയ്യിൽ ഒരു 10 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് നമ്മളോട് ഒരു 8 രൂപ കടം തരുമോ, അല്ലെങ്കിൽ ഒരു 9 രൂപ കടം തരുമോ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ അപൂർവം സാഹചര്യങ്ങളിൽ എനിക്കൊരു 10 രൂപ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് കൊടുക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ കയ്യിൽ തന്നെ 1 രൂപയോ 2 രൂപയോ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് നമ്മളോട് എനിക്ക് 8 രൂപ വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും ആദ്യം എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആൾ വന്ന് എനിക്കൊരു 8 രൂപ തരുമോ ചോദിച്ചാൽ എൻ്റെ അടുത്ത് ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ഞാൻ പറയും. 3-ാമത്തെ പ്രാവശ്യം ആൾ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക,
എന്റെ അടുത്ത് ഇല്ലാന്ന് പറഞ്ഞില്ലേ, ഇനി വന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുന്നു പറയും. നാലാമത്തെ പ്രാവശ്യം ആള് വരുന്നത് കാണുമ്പോൾ തന്നെ ഈ 8 രൂപ ചോദിക്കാനാണെന്ന് വിചാരിച്ച് നമ്മൾ ആളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നോക്കും. ഇത് തന്നെയാണ് നമ്മൾ വേറൊരാളിൽ നിന്നും സ്നേഹം പ്രതീക്ഷിക്കുമ്പോൾ കിട്ടുന്നത്. പലപ്പോഴും അങ്ങോട്ട് കൊടുക്കാൻ പോലും പലരുടെയും സ്നേഹം ഇന്നത്തെ കാലത്ത് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നമ്മളിൽ പലരും നമ്മെ തന്നെ കുറ്റപ്പെടുത്തുന്നവരും നമ്മളിൽ തന്നെ കുറ്റം കണ്ടുപിടിക്കുന്നവരുമാണ്. നമ്മൾ പുറമേ എന്തൊക്കെ നമ്മൾ വേറെ ആൾക്കാരെ കുറ്റം പറയുമ്പോഴും നമ്മൾ വലിയ ആൾക്കാരാണെന്ന് ഭാവിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം നമ്മൾ എന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ പലപ്പോഴും നമ്മൾ നമ്മെ തന്നെ സ്നേഹിക്കാറില്ല, നമ്മൾ തന്നെ നമുക്ക് ഒരു ആത്മവിശ്വാസമില്ല, നമ്മെക്കുറിച്ച് തന്നെ നമുക്ക് മതിപ്പില്ലാതെ വരുന്ന സമയത്ത് നമുക്ക് എന്താ തോന്നുക? ബാക്കിയുള്ളവർക്ക് സ്നേഹം കൊടുക്കാൻ തോന്നുമോ? ഇല്ല. അപ്പോൾ വേറെ ആരെങ്കിലും നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുമെന്ന് പറയുമ്പോൾ നമുക്കതിന് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ വേറൊരാളോട് സ്നേഹം ആവശ്യപ്പെടാൻ നിൽക്കാണ്ട് നമ്മൾ തന്നെ നമ്മെ സ്നേഹിക്കുക. ബാക്കിയുള്ളവർ തരട്ടെ, ബാക്കിയുള്ളവർ തരുന്നത് ഒരു ബോണസാണ്. നമ്മൾ നമ്മെ സ്നേഹിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായി നമ്മൾക്ക് നമ്മളോട് തന്നെ ഒരു കരുണയും ആ ഒരു അനുതാപവും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും എമ്പതിയും ഒക്കെ ഉണ്ടായാൽ നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ പറ്റും. മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിക്കാതെ നമുക്ക് നമ്മുടെ കാര്യം നോക്കാനും പറ്റും, മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റും. ഇത്രയും കാര്യമാണ് എനിക്ക് പറയുവാനുള്ളത്. ബൈ ബൈ, ടേക്ക് കെയർ. Love you all.